ദീപാവലി അടുത്തിരിക്കുന്ന സമയത്ത് അയോധ്യയിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ ഹിന്ദു സന്യാസിമാരുടെ വേഷത്തിൽ കറങ്ങി നടന്ന മുസ്ലിം യുവാക്കൾ പിടിയിലായിരിക്കുന്നു. ദാർജിപ്പൂർ ഗ്രാമത്തിലെ താമസക്കാരായ സുദ്ദു, മുഹറം എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. പുരകലന്തർ ചത്തുരത്തിൽ നിന്നാണ് ഇവരെ അയോധ്യ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. പോലീസും രഹസ്യാന്വേഷണ ഏജൻസികളും പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ്. ഭിക്ഷാടനത്തിന്റെ മറവിൽ സന്യാസ വേഷം കെട്ടി ഇവർ നഗരത്തിൽ കറങ്ങുന്നതായി പുരകലന്തർ പോലീസിന് സൂചന ലഭിച്ചു. ഇരുവരും പോയ സ്ഥലങ്ങളെപ്പറ്റി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അയോധ്യയിൽ ദീപാവലി ദിനത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ വലിയ ആഘോഷമാണ് ആസൂത്രണം ചെയ്യുന്നത്. ഗവർണർ, മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, മറ്റ് VIPകൾ എന്നിവർ ആഘോഷങ്ങളിൽ പങ്കെടുക്കും. സുൽത്താൻപൂർ ജില്ലയിലെ ഗോസൻഗഞ്ച് ദർജിപ്പൂർ വില്ലേജിലെ താമസക്കാരാണ് തങ്ങൾ എന്ന് ഇവർ പോലീസിനോട് പറഞ്ഞു. ഇവരുടെ വിശദാംശങ്ങൾ പരിശോധിക്കാൻ അയോധ്യ പോലീസ് സുൽത്താൻപൂർ പോലീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. സുർജി ബിർവയിൽ താമസിക്കുന്ന അജയ് യാദവിന്റെ വസതിയിലാണ് തങ്ങൾ താമസിച്ചിരുന്നത് എന്നും ഇവർ പോലീസിനോട് പറഞ്ഞു. മാത്രമല്ല, തങ്ങളുടെ ഗ്രാമത്തിലെ നിരവധി കുടുംബങ്ങൾ ഭിക്ഷാടനത്തിൽ ഏർപ്പെടുന്നുണ്ട് എന്നും ഇവർ പോലീസിനോട് വ്യക്തമാക്കി. ദീപാവലിയോടനുബന്ധിച്ച് അയോധ്യയിൽ നിരവധി പ്രമുഖർ വരുന്നതിനാൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ സന്യാസിമാരുടെ വേഷം കെട്ടി എത്തിയതിനു പിന്നിൽ മറ്റ് ഉദ്ദേശങ്ങളുണ്ടോ എന്ന് അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. യോഗി സർക്കാരിന്റെ ദീപാവലി ആഘോഷങ്ങൾ എല്ലാ വർഷവും വളരെ കേമമാണ്. ദീപാവലിക്ക് അയോധ്യയിൽ വിശിഷ്ട അതിഥികളെല്ലാം എത്തിച്ചേരും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ദീപാവലി ആഘോഷങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. ക്ഷേത്രനഗരത്തിൽ 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ദീപാവലി ആഘോഷം ഇക്കുറിയും മനോഹരമാക്കാനാണ് ഉത്തർപ്രദേശ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരും അയോധ്യ വികസന സമിതിയും സംയുക്തമായാണ് എല്ലാ വർഷവും പരിപാടി സംഘടിപ്പിക്കുന്നത്. സരയൂ നദിയുടെ തീരത്ത് വിളക്കുകൾ കത്തിച്ച് പുതിയ റെക്കോർഡ് ഇടാനും പദ്ധതിയുണ്ട്. 2017 യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിനു പിന്നാലെ സംസ്ഥാനത്ത് ദീപാവലി ആഘോഷങ്ങൾ വിപുലമാക്കിയിരുന്നു. ദീപാവലി ദിനത്തിൽ ആരംഭിക്കുന്ന ആഘോഷ പരിപാടികൾ വളരെയധികം ഭംഗിയായാണ് ഉത്തർപ്രദേശ് സർക്കാർ എപ്പോഴും ആസൂത്രണം ചെയ്യുന്നത്. സർക്കാരുമായി ബന്ധപ്പെട്ട ഉന്നതതല വൃത്തങ്ങളാണ് ഇക്കാര്യം അറിയിച്ചത്. ഉത്തർപ്രദേശ് ടൂറിസം സാംസ്കാരിക വകുപ്പും അയോധ്യ വികസന അതോറിറ്റിയും ആഘോഷ പരിപാടികൾക്ക് വേണ്ട ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. സരയൂ നദിയുടെ തീരത്ത് രാംകി പോതിയിൽ 5.5 ലക്ഷത്തോളം മൺവിളക്കുകൾ തെളിച്ച് ഗിന്നസ് റെക്കോർഡ് തിരുത്താനുള്ള തയ്യാറെടുപ്പുകളും സജീവമാകുന്നുണ്ട്. റാം മനോഹർ ലോഹ്യ ആവാസ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളാണ് ദീപാവലിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത്. 2019 4 ലക്ഷത്തോളം ദീപങ്ങളാണ് ആഘോഷങ്ങളുടെ ഭാഗമായി തെളിയിച്ചത്. 6,66,569 മൺദീപങ്ങൾ തെളിയിച്ചുകൊണ്ട് 2020 ലോക റെക്കോർഡ് സ്വന്തമാക്കുകയും ചെയ്തു. പരിഹരിക്കപ്പെടാത്ത തർക്കങ്ങളും അവകാശവാദങ്ങളും കൊണ്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും അയോധ്യ എപ്പോഴും ശാന്തമായിരുന്നു. ക്ഷേത്രനഗരങ്ങളിലെ ആത്മീയ ശാന്തത, ശ്രീരാമജന്മത്താൽ പുണ്യമായ സാകേതിനെ തഴുകിയൊഴുകുന്ന സരയൂ തീരത്തെ സ്നാന ഘട്ടങ്ങൾ, ലക്ഷ്മൺ ഗഡി, ഹനുമാൻ ഗഡി, കനകഭവൻ, സിതാര സൌയി, തീർത്ഥകാ താക്കൂർ, ഇനിയും പണി പൂർത്തിയാകാത്ത രാമജന്മഭൂമി ക്ഷേത്രം, ഇവിടങ്ങളിൽ രാമന്റെ സ്മരണ തുടിക്കുകയാണ്. പൂർവ്വവൈഭവത്തിന്റെ നിഴൽ മാത്രമാണെന്ന് അയോധ്യ എങ്കിലും ആയിരക്കണക്കിന് സഞ്ചാരികളെയും തീർത്ഥാടകരെയും ഈ പുണ്യനഗരി ആകർഷിക്കുന്നു. സാക്ഷാൽ വൈവസ്വത മനു സ്ഥാപിച്ചതാണ് കോസല രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന അയോധ്യ. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.